കുറച്ചുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇപ്പോ ഏറ്റവും ഒടുവിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നവീൻ ബാബുവിന്റെ മരണത്തിലെ പ്രതിയായിട്ടുള്ള പി പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ ജാമ്യം ലഭിക്കാനുള്ള കാരണം പ്രോസിക്യൂഷനും പ്രതിഭാഗവും തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമാണെന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. കാരണം ഈ പ്രതിയെ അവര് സംഭവം നടന്ന് ഏതാണ്ട് 15 ദിവസക്കാലം അവര് ഒളിവിലായി. ആ കാലത്ത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അവരെ ചോദ്യം ചെയ്യാൻ പോലും കേരള പോലീസിന് സാധിച്ചിരുന്നില്ല. പക്ഷെ അതിനുശേഷം അവര് കീഴടങ്ങിയതോ ഒത്തുകളിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തതോ എന്താണെങ്കിലും ശരി, അതിനുശേഷം അവരുമായിട്ട് നേരിട്ട് പോലീസിന് സംസാരിക്കാൻ കസ്റ്റഡിയിൽ പോലും പോലീസ് ആവശ്യപ്പെട്ടിരുന്നില്ല. കാരണം നിരവധി കാര്യങ്ങളിൽ ഇപ്പോഴും ഉത്തരം കൃത്യമായിട്ട് ഉത്തരം കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് യോഗം, ഈ യോഗത്തിൻ്റെ സമയം മാറ്റിയതായിട്ട്, പലതവണ മാറ്റിയതായിട്ട് കണ്ണൂരിലെ പൊതുപ്രവർത്തകരും കലക്ടറേറ്റിലെ ജീവനക്കാരും കണ്ണൂരിലെ മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകളും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത് ശരിയാണോ ഇല്ലയോ? അങ്ങനെയുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയാണ് അത് മാറ്റിയത്? അത് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഈ പ്രതിക്ക് പങ്കെടുക്കാൻ സൗകര്യം ഉള്ള രീതിയിലേക്ക് മാറ്റിയതാണ് എന്നുള്ളതാണ് അവിടുത്തെ ആളുകളുടെ സംശയം. രണ്ടാമത്തെ കാര്യം, ഇവരെങ്ങനെ അവിടെ എത്താനുള്ള സാഹചര്യമുണ്ടായി? എന്ത് ഉദ്ദേശത്തോടുകൂടിയാണ് അവരെത്തിയത്? അതിനുശേഷം അവിടെ ഒരു വീഡിയോഗ്രാഫർ എത്തി അവരുടെ പ്രസംഗം മുഴുവൻ തന്നെ അത് റെക്കോർഡ് ചെയ്തു എന്നുള്ള വാർത്തയും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അത് അന്ന് വൈകുന്ന രാത്രി തന്നെ കേരളം മുഴുവനുള്ള വിവിധ പ്രാദേശിക ചാനലുകൾക്കും അതോടൊപ്പം മുഖ്യധാര ചാനലുകൾക്കുൾപ്പെടെയുള്ള ആളുകൾക്കും ലഭിച്ചു എന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? അപ്പൊ ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങളിൽ ഉത്തരം കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് കരുതപ്പെടുന്ന ആളെ കസ്റ്റഡിയിൽ പോലും ആവശ്യപ്പെടാൻ പോലീസ് തുനിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പ്രതിഭാഗവും പ്രോസിക്യൂഷനും തമ്മിൽ നടന്ന ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഈ കേസിലെ പ്രതിക്ക് ജാമ്യം കിട്ടിയത് എന്നുള്ളത് വളരെ വളരെ സ്പഷ്ടമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തെ കുറിച്ചുള്ള 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ആഗ്രഹിച്ച ഒരു തെരഞ്ഞെടുപ്പല്ല. ജനങ്ങൾ 5 വർഷത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്ന ഒരാളെ തെരഞ്ഞെടുത്തു. പക്ഷെ ആ ആൾ ജനങ്ങളെ വഞ്ചിച്ച് കടന്നുകളഞ്ഞു. കേരളത്തിലെ അല്ലെങ്കിൽ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പ്രഖ്യാപിക്കാതെ അതിനുശേഷം റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അതിനുശേഷം റായ്ബറേലിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് ആ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വയനാട്ടിലെ അംഗത്വം ഉപേക്ഷിച്ച് അതിനുശേഷം ഇപ്പൊ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുക്കിയിരിക്കുകയാണ്. നെഹ്റു കുടുംബം അവരുടെ സ്വകാര്യ സ്വത്ത് പോലെ വയനാടിനെ കൈയടക്കി വെക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് ഇതിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളത്. അമ്മയും 2 മക്കളും പാർലമെന്റ് അംഗങ്ങളാകണം, നികുതിദായകന്റെ പണം കൊണ്ട് ജീവിക്കണം എന്നുള്ളതിനപ്പുറത്ത് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാവുന്നതിന്റെ പശ്ചാത്തലവും സാങ്കത്യവും ഈ നാട്ടിലെ ഒരാൾക്കും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. കാരണം രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായിരുന്നു, MP ആയിരുന്നു എന്നുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സഹോദരി തന്നെ സ്ഥാനാർത്ഥിയാവണം. മാത്രമല്ല അതിനുശേഷമുള്ള ലൈൻ ഓഫ് സക്സഷൻ
എന്ന് പറയുന്ന പിന്തുടർച്ചയുടെ അടുത്ത അവകാശികൾ ആരൊക്കെയാണെന്നുള്ളതിന്റെ സൂചന അടക്കം കിട്ടി. പ്രിയങ്ക ഗാന്ധിയോടൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മുൻവരിയിൽ ഇരുന്ന ആളുകൾ, ഒന്ന് അവരുടെ ഭർത്താവ്, രണ്ട് മകൻ. അപ്പൊ തുടർന്ന് എങ്ങോട്ടാണ് ഈ മണ്ഡലത്തിന്റെ പോക്ക്, എങ്ങോട്ടായിരിക്കും കോൺഗ്രസ്, എങ്ങനെയാണ് ആലോചിക്കുന്നത്? മല്ലികാർജ്ജുൻ ഖാർഗേക്ക് പോലും ആ മുറിക്കകത്ത് പ്രവേശനമുണ്ടായിരുന്നില്ല. പിന്നീട് ആണ് മല്ലികാർജ്ജുൻ ഖാർഗേക്ക് പോലും അകത്ത് പ്രവേശനം കിട്ടിയത്. അപ്പോ ഈ കുടുംബ സ്വത്തായിട്ട് വയനാട്ടിനെ മാറ്റുന്ന ഒരു സാഹചര്യം, ഈ സാഹചര്യം വയനാട്ടിലെ ജനങ്ങൾക്ക്, ജനങ്ങളുടെ ക്ഷേമം ത്തിന് ഉതകുന്നതാണോ എന്നുള്ള ചോദ്യം, ആ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കരുതുകയാണ്. പാർട്ടിയും കോൺഗ്രസും തമ്മിലാണ്. കാരണം ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളാണ് മത്സരിക്കുന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് അവരുടെ ദേശീയ നേതാക്കന്മാർ പോലും വന്നിട്ടില്ല. കാരണം അവർ വരില്ല, വരാൻ പറ്റില്ല. കാരണം ഡി രാജ പ്രിയങ്ക ഗാന്ധിക്കോടൊപ്പം ഉത്തരേന്ത്യയിലെ എല്ലാ സ്ഥലത്തും പ്രചരണത്തിന് പോകാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്താനും പ്രചരണത്തിനെത്താനും അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ വന്നപ്പോ പലരോടും സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോലും പ്രവർത്തകർ ഏറ്റവും താഴെ തട്ടിൽ സജീവമായിട്ട് രംഗത്തില്ല എന്നുള്ള ഒരു വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. പാവ സത്യ മുഖേരിയെ ഒരു പേരിന് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം വയനാട്ടിന്റെ ധനസഹായത്തെ കുറിച്ചാണ്. ഈ ദുരന്തത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ധനസഹായം, അതാണ് ഇന്ത്യ സഖ്യം നരേന്ദ്രമോദിക്കെതിരായിട്ട് വ്യാജ പ്രചരണം നടത്താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ചെയ്യാത്തതിന് നരേന്ദ്രമോദിയെ കുറ്റം പറയുന്ന ഒരു സ്ഥിതി, അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ കണ്ടിട്ടുള്ളത്. അത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുനരധിവസിപ്പിക്കേണ്ടവരുടെ പട്ടിക, ആ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള ടൗൺഷിപ്പ്, ആ ടൗൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള സ്ഥലമെടുപ്പ് പോലും നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അടിയന്തര സഹായം വേണ്ട നൂറോളം പേർ, അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ആ കിട്ടാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇതേ സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും, നിങ്ങളെല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, കേന്ദ്രം എന്ത് ചെയ്തു? ഒന്ന് വളരെ വ്യക്തമായിട്ട്, ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, എന്റെ വാക്കുകളെ നിങ്ങൾ കണക്കിലെടുക്കണമെന്ന് ഞാൻ പറയില്ല. പ്രസംഗത്തിൽ ആർക്കും എന്ത് വേണമെങ്കിൽ പറയാം, എന്നും വേണമെങ്കിലും കണക്കാക്കാം. ഞാൻ പറയുന്നത്, ഇത് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസിൽ, ആ കേസിൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റിലുള്ള വസ്തുതകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എസ് ഡി ആർ എഫിന്റെ സംസ്ഥാന കേന്ദ്ര വിഹിതം, ആ കേന്ദ്ര വിഹിതമായിട്ടുള്ള 145.60 കോടി രണ്ട് ഗഡുക്കൾ ഈ ദുരന്തത്തിന് ശേഷം നൽകിക്കഴിഞ്ഞു, ജൂലൈ 31-നും ഒക്ടോബർ 1-നുമായിട്ട്. അതിന് പുറമെ സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ നിധിയിൽ ബാക്കിയുള്ള 394.99 കോടി, ഇതുൾപ്പെടെ രണ്ട് ഗഡു എസ് ഡി ആർ എഫിന്റെ കേന്ദ്ര വിഹിതം, കേന്ദ്രം നേരത്തെ കൊടുത്തിട്ടുള്ള പണത്തിന്റെ ബാക്കി വരുന്ന തുക ഉൾപ്പെടെ 782.99 കോടി, ഫലത്തിൽ 783 കോടി. ഇത്രയും തുക സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ നിധിയിൽ ഇപ്പോ ബാക്കിയുണ്ട്. ഈ പണം എന്തുകൊണ്ട് വയനാട്ടിൽ ഉപയോഗിക്കുന്നത്? ഈ പണം ഉപയോഗിച്ചുകൊണ്ട് വയനാട്ടിലെ പുനരധിവാസത്തിനും വയനാട്ടിലെ ദുരന്ത നിവാരണത്തിനും ഒക്കെയുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ, നടപടികൾ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല? നമ്മുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള ധനസഹായം, ഇതിന്റെ
നിലവിലുള്ള രീതികൾ, പ്രോസസ്, പ്രൊസീഡിയർ, അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഈ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. കോടതി ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടുള്ള സത്യവാങ്മൂലമാണ്. ഒന്ന്, ആദ്യഘട്ടം എന്നുള്ള നിലയിൽ SDRF ഇൻസ്റ്റാൾമെന്റ് നൽകുക. അതിനുശേഷം അതിൽ ഒരു മൾട്ടി ഡിപ്പാർട്ട്മെന്റൽ ടീമിന്റെ സന്ദർശനം, അതൊക്കെ ഇവിടെ നടന്നു. കേന്ദ്ര സർക്കാരിന്റെ സന്ദർശനം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകളുടെ എന്ന് പറയുന്ന ഒരു പ്രക്രിയ, സംസ്ഥാന സർക്കാരിലെ വിവിധ വകുപ്പുകൾ സംയുക്തമായിട്ട് നടത്തേണ്ട ഒരു പരിശ്രമമാണ്. അത് ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെ അറിയിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ, ദുരന്തം നടന്ന് 4-5 മാസമായി. ദുരന്തം നടന്ന് 4-5 മാസമായിട്ടും പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് നടന്നിട്ടില്ല. അത് നടത്തി ഞങ്ങൾ ഉടൻ തന്നെ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കും. കാരണം ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് NDRFൽ നിന്ന്, നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് ഇപ്പൊ നൽകിയതിന് പുറമേയുള്ള തുക കിട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾക്ക് ഇനി കൂടുതൽ പണം ആവശ്യം എന്നുള്ളത് വ്യക്തമാകുന്നത് ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് നടത്തുന്നതിലൂടെയാണ്. അത് ഇതുവരെ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടില്ല. അത് നടത്തി അറിയിക്കും എന്ന് കേന്ദ്ര സർക്കാരിനെ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി CPI സ്ഥാനാർത്ഥിയാണ്, റവന്യൂ മന്ത്രി ഇവിടെ നേരിട്ട് അന്ന് ദുരന്തത്തിന്റെ സമയത്ത് സജീവമായിട്ട് ഇവിടെ ദീർഘകാലം നിന്നിരുന്ന ഒരാളാണ്, നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം എന്തുകൊണ്ടാണ് PDNA റിപ്പോർട്ട് സമർപ്പിക്കാത്തത്, അത് ഞങ്ങൾ സമർപ്പിക്കും ഉടനെ എന്ന് പറയുന്ന സർക്കാർ എന്തുകൊണ്ട് ഇതിന് കാലതാമസം വരുത്തുന്നു? എനിക്കറിയാം ഇടയ്ക്ക് പോക്സോ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത സംഭവം ഇവിടെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കേരളത്തിലെ പോലീസ് വെറും രാഷ്ട്രീയ അടിമകളായിട്ട് മാറുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം അവസാനിക്കും. ഒരു കേസിൽ ഒരു ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ഒരു പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലും ശ്രമിക്കാത്ത പോലീസ് ഒരു തരത്തിലും ഉൾപ്പെട്ട ഒരു തരത്തിലുള്ള കുറ്റവും ചെയ്തിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ, ആ ചെറുപ്പക്കാരനെ പോക്സോ കേസിൽ ഉൾപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അയാൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം, ആ സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം മറുവശത്ത്. ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ പോലീസ് സമർത്ഥരായിട്ടുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു പോലീസ് ആയിരുന്നു, ഇപ്പോഴും സമർത്ഥരായിട്ടുള്ള ധാരാളം ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരം, നാട്ടിലെ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാനുള്ള ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തമാണ് കേരള പോലീസിനുള്ളത്. അവർ വെറും രാഷ്ട്രീയ അടിമകളായിട്ട് ഭരണത്തിലിരിക്കുന്നവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നവരായിട്ട് മാറുക. പാലക്കാട് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു നാടകം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടു. കള്ളപ്പണമുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസിന് വിവരം കിട്ടുന്നു. ആ പോലീസിന് വിവരം നൽകിയത് ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ചെന്ന് ഒരു സെർച്ച് നാടകം നടത്തുക, എന്നിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം, ഒരു വികാരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക, ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാതിരിക്കുക, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരെയോ ജില്ലാ പോലീസ് മേധാവിയെയോ ACP പോലും അറിയിക്കാതെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ചെന്ന് സെർച്ച് നടത്തുക, ആ സെർച്ചും ഭാഗികമായിട്ട് സെർച്ച് നടത്തുക, ഇതെല്ലാം വളരെ വളരെ കൃത്യമായിട്ട് അവിടെ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന രണ്ട് വലിയ നേതാക്കന്മാരുടെ ഇടയിലുള്ള സൗഹൃദം, വളരെ എല്ലാവർക്കും അറിയുന്ന ഒരു സൗഹൃദം, ആ സൗഹൃദത്തിന്റെയും അതോടൊപ്പം സഖ്യത്തിന്റെ പരസ്പര ബന്ധത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള ഒരു നാടകം, ആ നാടകത്തിലൂടെ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ പാലക്കാട് നടത്തുന്ന ശ്രമം, ആ പാലക്കാട് നടത്തുന്ന അതേ ശ്രമം വയനാട്ടിലും ഇന്ത്യ സഖ്യം തുടരുന്നു എന്നാണ് ഞാൻ ഇവിടെ വയനാട്ടിൽ വന്നപ്പോൾ എനിക്ക് ബോധ്യമായിട്ടുള്ളത്.
മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സഹമന്ത്രിയായിരുന്ന കാലത്ത് ആ കാലത്ത് നടന്ന ഒരു ദുരന്തത്തെ സംബന്ധിച്ച് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, കേന്ദ്ര സർക്കാരിൽ ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമെന്നോ സംസ്ഥാന ദുരന്തമെന്നോ ഒക്കെയുള്ള പ്രഖ്യാപനം നടത്തുന്ന പതിവില്ല. ഓരോ ദുരന്തത്തിനും ആ ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നയം, കേന്ദ്ര സർക്കാരിലെ ചട്ടം അതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആരാ നിങ്ങളെ ഈ ദേശീയ ദുരന്തം എന്നുള്ള വാക്ക് പഠിപ്പിച്ചിട്ട് നിങ്ങളെ കൂടി ഈ ചോദ്യം ചോദിക്കുന്നത്? എനിക്കറിയാം. ഏതെങ്കിലും ഒരു ദുരന്തത്തിനെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചതിന്റെ വിവരമുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട രീതിയിൽ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സാധനം വേണം. ഒറ്റ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ, എന്തെങ്കിലും ഒരു കേന്ദ്ര സഹായം മുണ്ടക്കൈ ചുവരൽമലയുടെ പേരിൽ കേരളത്തിന് കിട്ടുമോ? ഈ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് സർക്കാർ സമർപ്പിച്ചു കഴിഞ്ഞാൽ 100% ആ സഹായം കേന്ദ്രത്തിൽ നിന്ന് കിട്ടും. അത് പാലിക്കാൻ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അമാന്തവും അലംഭാവവും അത് അവസാനിപ്പിക്കണം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളും അവസാനിപ്പിക്കണം. എല്ലാ വിഷയങ്ങൾക്കും സംസ്ഥാന അധ്യക്ഷനും അതുപോലെ നമ്മുടെ കേന്ദ്ര പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവായിട്ട് കേരളം നോക്കുന്ന ചുമതല നോക്കുന്ന പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് എനിക്കൊന്നും പറയേണ്ട ആവശ്യം പറയാനുമില്ല.